മത തീവ്രവാദത്തിനെതിരെ മാനവികതയുടെ പ്രതിരോധം. മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ SFI വിദ്യാർത്ഥികളുടെ ധർണാ സമരം. പാചകവാതക വിതരണം മലപ്പുറത്ത് ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. വിതരണക്കാർക്കെതിരെ വ്യാപക പരാതി. അമേരിക്കൻ അധ്യാപികമാരുടെ പാഠ്യരീതി ആസ്വദിച്ച വിദ്യാർത്ഥിനികൾ. സംവാദത്തിന് പ്രാധാന്യം നൽകിയുള്ള രീതി ഏറെ ഗുണകരമെന്ന വിദ്യാർത്ഥിനികൾ. വിശദമായ വാർത്തകളിലേക്ക്. SFI ജില്ലാ കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ 24 മണിക്കൂർ വിദ്യാർത്ഥി ധർണ സംഘടിപ്പിച്ചു. മത തീവ്രവാദത്തിനെതിരെ മാനവികതയുടെ പ്രതിരോധം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ധർണാ സമരം. കലാലയങ്ങളെ കൊലക്കളങ്ങളാക്കുന്ന ക്യാമ്പസ് ഫ്രണ്ടിനെ പ്രതിരോധിക്കണമെന്നും അഭിമന്യുവിന്റെ കൊലപാതകികളെ ഉടൻ കണ്ടെത്തണമെന്നും SFI ആവശ്യപ്പെട്ടു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ടൗണിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ സെക്രട്ടറി KA സക്കീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് E അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. IP മെഹറോഫ്, ഹരികൃഷ്ണപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കർഷക സംഘം കീഴാറ്റൂർ വില്ലേജ് കൺവെൻഷൻ പൂന്താന സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്നു. ഏരിയ സെക്രട്ടറി KHരിദാസൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മഴക്കെടുതിയിൽ കൃഷി നശിച്ചവർക്കുള്ള നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യണമെന്ന് കൺവെൻഷനിൽ ആവശ്യമുയർന്നു. പറമ്പൂർ കമ്മു അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K ബാലസുബ്രഹ്മണ്യൻ, K മൊയ്തീൻ, K എം വിജയകുമാർ, പറമ്പൂർ നാസർ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി പറമ്പൂർ കമ്മുവിനെ പ്രസിഡന്റായും KT അബ്ദുൽസമദിനെ വൈസ് പ്രസിഡന്റായും പാറമൽ കുഞ്ഞിപ്പയെ സെക്രട്ടറിയായും P നാസർ ജോയിന്റ് സെക്രട്ടറിയായും K മൊയ്തീൻ ട്രഷറായും തെരഞ്ഞെടുത്തു. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളും അവര് കർഷക ദ്രോഹപരമായിട്ടുള്ള നയങ്ങളുമായിട്ടാണ് മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് പ്രതിസന്ധികൾ. രാസവളത്തിനൊക്കെ ഇരട്ടി വിലയായി. അത് സബ്സിഡി കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള സബ്സിഡി ഇല്ല. സബ്സിഡി എടുത്ത് മാറ്റി അങ്ങനെ വളത്തിലൊക്കെ അമിതമായ വില വർദ്ധിപ്പിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കുരുമുളകാണെങ്കിലും റബ്ബറാണെങ്കിലും തേങ്ങയാണെങ്കിലും വെളിച്ചെണ്ണ അതുപോലെയുള്ള സാധനങ്ങൾ. കരുവാരുകൊണ്ട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച സ്റ്റാഫ് റൂം അധ്യാപകർക്കായി സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് സ്റ്റാഫ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA കമ്മിറ്റി സമാഹരിച്ച 2,50,000 രൂപ ചെലവിലാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്റ്റാഫ് റൂം നിർമ്മിച്ചത്. സ്കൂൾ PTA കമ്മിറ്റി സമാഹരിച്ച 2,50,000 രൂപ ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് കരുവാരുകൊണ്ട് ഗവൺമെന്റ് മാതൃകാ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാഫ് റൂം നവീകരിച്ചത്. ചടങ്ങിൽ PTA പ്രസിഡന്റ് EB ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ബിജിന, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീബ പള്ളിക്കുത്ത്, SMC ചെയർമാൻ TK ഉമ്മർ, പ്രിൻസിപ്പൽ KA അജിത, പ്രധാനാധ്യാപകൻ T രാജേന്ദ്രൻ, A അപ്പുണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ അണിയറ ശില്പികളെ ഓരോരുത്തരെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തി. ഇവിടെ GK സൂചിപ്പിച്ചതുപോലെ ഒരു നന്നായിട്ടൊരു പെയിന്റും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മുടെ കളർഫുള്ളായിരുന്നു നമ്മുടെ ഹാള്. തീർച്ചയായിട്ടും അതും ഇതൊക്കെ ചെയ്ത ആളുകൾക്ക് തീർച്ചയായിട്ടും അതിനും സാഹചര്യം ഉണ്ടാവും എന്നായിരുന്നു സംശയങ്ങൾ. ഇത് മിനിഞ്ഞാന്ന് ആയിരുന്നു തോന്നിയൊക്കെ എന്നെ വിളിച്ചിരുന്നത്. എന്തായാലും അത് നീട്ടി വെച്ച് ഇന്നിതിൽ പങ്കെടുക്കാനൊക്കെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഇപ്പം മാഷ് കയറി വന്നപ്പോൾ തന്നെ പറഞ്ഞ SPC കുട്ടികൾക്ക് ഒരു 50,000 രൂപ കൊടുക്കുന്നതിന് പഞ്ചായത്തിന് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ആ ഉത്തരവ് തപ്പിയെടുത്ത് മാഷിയെ തന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് ആ ഫണ്ട് തരാൻ തയ്യാറാണ്. ഇവിടത്തെ സംബന്ധിച്ചോളം കരുവാരുകൊണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂൾ എന്ന നിലയ്ക്ക് നമുക്ക് ഫണ്ട് വെക്കാൻ സാധിക്കും. മറ്റ് സ്കൂളുകളെ പോലെ ഫണ്ട് നീക്കി വെക്കാൻ സാധിക്കാത്തൊരു പ്രശ്നം നമുക്കുണ്ട്. തീർച്ചയായിട്ടും അനുവദിക്കുന്ന രൂപത്തിൽ ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ചുകൊണ്ട് ഇവിടേക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് ഭരണ സമിതി ചെയ്യും എന്നുകൂടി അവസരത്തിൽ അറിയിക്കാൻ. കാലവർഷം ശക്തമായതോടെ വേട്ടേക്കോട് പുല്ലഞ്ചേരി ഭാഗങ്ങളെ മഞ്ചേരി നഗരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയിൽ മണ്ണിടിച്ചിൽ രൂക്ഷമായി. അശാസ്ത്രീയമായി കുന്നിടിക്കുന്നതിന്റെ ഭാഗമായി റോഡ് തകരുന്ന സാഹചര്യമാണ് ഉള്ളത്. 100 കണക്കിന് കുടുംബങ്ങളെയും വിദ്യാർത്ഥികളെയും നേരിട്ട് ബാധിക്കുന്ന രീതിയിലാണ് റോഡിന്റെ തകർച്ച.
കുന്നിടുക്കലിനെ തുടർന്ന് അപകടാവസ്ഥയിലായിരുന്ന റോഡിന് സംരക്ഷണ ഭിത്തി കെട്ടിയിരുന്നു. ഇതും തകർന്നാണ് മണ്ണിടിച്ചിൽ രൂക്ഷമായിരിക്കുന്നത്. കോളേജ് ഉൾപ്പെടെ സ്വകാര്യ പൊതുമേഖലാ വിഭാഗങ്ങളിലുള്ള 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള വഴിയിൽ ടാർ ചെയ്ത ഭാഗമടക്കം ഇടിഞ്ഞു വീഴുകയാണ്. സാധാരണക്കാർ ആശ്രയിക്കുന്ന ബസ് സർവീസും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളും പ്രദേശത്തെ ക്രഷർ യൂണിറ്റിലേക്കുള്ള വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. വേട്ടേക്കോട് റോഡിൽ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മണ്ണിടിച്ചിൽ ഭീഷണി ഉയർത്തുന്നതായുള്ള പരാതി നേരത്തെയും ശക്തമായിരുന്നു. ഇക്കാര്യത്തിൽ പരിഹാരമാവശ്യപ്പെട്ട് നാട്ടുകാരും വിദ്യാഭ്യാസ സ്ഥാപനാധികൃതരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും വിഷയത്തിൽ അനിവാര്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. ജില്ലയിലെ പാചകവാതക വിതരണം സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിന് മലപ്പുറത്ത് ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. ജില്ലയിലെ പാചകവാതക ഏജൻസികൾ ഉപഭോക്താക്കളിൽ നിന്ന് അമിത ചാർജ് ഈടാക്കുന്നതിനെതിരെയും സബ്സിഡി ഇല്ലാതെ ഗ്യാസ് വിതരണം ചെയ്യുന്നതിനെതിരെയും പെരിന്തൽമണ്ണ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സപ്ലൈ ഓഫീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്തുകളിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത്. ജില്ലയിലെ പാചകവാതക ഏജൻസികൾ ഉപഭോക്താക്കളിൽ നിന്നും അമിത ചാർജ് ഈടാക്കുന്നതിനെതിരെയും ഗ്യാസ് സബ്സിഡിയില്ലാതെ ഗ്യാസ് വിതരണം ചെയ്യുന്നതിനെതിരെയും പെരിന്തൽമണ്ണ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സപ്ലൈ ഓഫീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് സമ്മേളന ഹാളിൽ കഴിഞ്ഞ ദിവസം ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത്. LPG ഗ്യാസ് ഉപഭോക്താക്കൾ നേരിടുന്ന പരാതികൾ ചർച്ച ചെയ്തു. ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ബിൽ നൽകാതെയും സബ്സിഡി നൽകാതെയും അമിത ചാർജ് ഈടാക്കുന്നത് സംബന്ധിച്ചായിരുന്നു പരാതികൾ കൂടുതലും. ഇത്തരം പരാതികളിൽ ഉചിതമായ പരിഹാര നടപടികൾ കൈക്കൊള്ളുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. സിവിൽ സപ്ലൈ ഓഫീസ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ജനപ്രതിനിധികളും ഗ്യാസ് ഏജൻസി ജീവനക്കാരും സംബന്ധിച്ചു. വാട്സാപ്പ് കൂട്ടായ്മയെ പ്രതിനിധീകരിച്ച് എൻ റഷീദ്, എം ഷിഹാബ്, എൻ ഷെറിൻ, എം വി നാസർ എന്നിവർ പ്രസംഗിച്ചു. സംവാദത്തിന് പ്രാധാന്യം നൽകിയുള്ള അമേരിക്കൻ അധ്യാപികമാരുടെ പാഠ്യരീതി ഏറെ പ്രയോജനം ചെയ്യുന്നെന്ന് കുട്ടികൾ. ടീച്ചർ ഫോർ ഗ്ലോബൽ ക്ലാസ് റൂം പദ്ധതിയുടെ ഭാഗമായി 3 അമേരിക്കൻ അധ്യാപികമാരാണ് വണ്ടൂർ ഗേൾസ് സ്കൂളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി മേരി പാവ്സിക്, മിഷേലിനെലിൻ മറുവാനി, മേലിസ ഡംഗ്ലേർട്ട് തുടങ്ങിയവരാണ് ഒരാഴ്ച വണ്ടൂർ ഗേൾസിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. വിദ്യാലയത്തിൽ ഞങ്ങൾ എത്തുമ്പോൾ മേരി പാവ്സിക് കേരള സിലബസിലാണ് ക്ലാസ് എടുക്കുന്നത്. കുട്ടികളുടെ മുഖത്തെല്ലാം സന്തോഷം പ്രകടമായിരുന്നു. ഇടയ്ക്കിടെ കുട്ടികൾക്ക് മിഠായികളും സമ്മാനങ്ങളും നൽകിയാണ് പഠനം പുരോഗമിക്കുന്നത്. അമേരിക്കൻ അധ്യാപികമാരെക്കുറിച്ച് കുട്ടികൾക്ക് പറയാൻ നല്ലതു മാത്രം. ഭയങ്കര ജോളിയാണ് ഞങ്ങള്. അവർ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളെ. പിന്നെ നല്ല ചാൻസ് ഒക്കെ തരുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അമേരിക്കനെ കുറിച്ച് കൂടുതൽ അറിയാനും. പിന്നെ ക്യാൻഡീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ കുറേ പ്രോഗ്രാംസും അതിന് ജയിച്ച വിജയികൾക്ക് ഗിഫ്റ്റും അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. സംഭവം പറഞ്ഞാൽ പൊള്ളിയാണ്. വ്യാഴാഴ്ച വരെ ഇവർ വിദ്യാലയത്തിൽ ഉണ്ടാകും. അതേസമയം കുട്ടികൾ ഹൃദയം കീഴടക്കിയതായും മികച്ച പാഠ്യരീതി കേരളത്തിൽ നിന്നടക്കം മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായാണ് വണ്ടൂരിൽ എത്തിയതെന്നും മേരി പാവ്സിക്ക് MCV ന്യൂസിനോട് പറഞ്ഞു. Working, engaged, sweet students that I've encountered, and it's been a really wonderful opportunity to be able to be here and to meet all of them. They warmed my heart. So the purpose of my program is to, it's called Teachers for Global Classrooms, to make global connections. So I'm here to learn from the teachers of India, teachers of Kerala. I'm also here to share some best practices. So it's to help create a bridge between our schools and to help encourage global education. ബ്യൂറോ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ അഫയേഴ്സും അമേരിക്കൻ സർക്കാരും സംയുക്തമായാണ് ടീച്ചർ ഫോർ ഗ്ലോബൽ ക്ലാസ് റൂം പദ്ധതി നടപ്പാക്കുന്നത്. വ്യാഴാഴ്ച അമേരിക്കൻ അധ്യാപികമാർ ഡൽഹിയിലേക്ക് മടങ്ങും. കർക്കിടക മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ദശപുഷ്പം പരിചയപ്പെടുത്തി വിദ്യാലയം. മേലാറ്റൂർ ചോലക്കുളത്തെ TM ജേക്കബ് മെമ്മോറിയൽ LP സ്കൂളിലാണ് വിദ്യാർത്ഥികൾക്ക് ദശപുഷ്പം പരിചയപ്പെടുത്തിയത്. അവ സ്കൂൾ മുറ്റത്ത് തന്നെ നട്ടുപിടിപ്പിക്കാനും വിദ്യാർത്ഥികൾ മറന്നില്ല. ദശപുഷ്പങ്ങളായ ഉഴിഞ്ഞ, തിരുതാളി, നീലപ്പന, കുറിഞ്ഞി, കൃഷ്ണക്രാന്തി, കറുക, പൂവം കുറുനില, ചെറുള, മുക്കുറ്റി എന്നീ 10 ഔഷധ സസ്യങ്ങളെയാണ് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിയത്. ഇതോടൊപ്പം തന്നെ ഈ സസ്യങ്ങളുടെ ഔഷധ പ്രാധാന്യത്തെക്കുറിച്ചും വിശദീകരിച്ചു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ഔഷധ സസ്യങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിൽ നട്ടുപിടിപ്പിച്ചു.
സ്റ്റാഫ് സെക്രട്ടറി എം ഗായത്രി നേതൃത്വം നൽകി. പണ്ട് കാലത്ത് എല്ലാവർക്കും ഒരു ദുർഘട മാസമായിരുന്നു. അതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ശാരീരികമായിട്ട് അസുഖങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി കർക്കിടം 1st മുതൽ 10 ദിവസമെങ്കിലും ദശപുഷ്പങ്ങളുടെ ഇലകളെടുത്ത് അരച്ച് മോരിൽ കാച്ചി വെറും വയറിൽ കുടിക്കുക എന്നുള്ള ശാസ്ത്രം നിലനിൽക്കുന്നുണ്ട്. അത് ചില പിന്നെ കുടുംബത്തിൽ തറവാട്ടുകാരും ഇതുമായി വിശ്വാസമുള്ളവരും ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോരുന്നുണ്ട്. ഇത് ഒരു വർഷത്തേക്കുള്ള ഒരു ഔഷധമായിട്ട് എല്ലാവരും ക്യാമ്പസുകളിലെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സോളിഡാരിറ്റി സംസ്ഥാന ഘടകം ബഹുജന സംഗമങ്ങൾക്ക് തുടക്കമിടുന്നു. ഹിംസയുടെ രാഷ്ട്രീയത്തോട് ഇസ്ലാം പ്രതികരിക്കുന്നു എന്ന ശീർഷകത്തിൽ ആദ്യ സംഗമം വെള്ളിയാഴ്ച തിരൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫാഷിസവും ഭരണകൂടങ്ങളും ഹിംസകൾക്ക് നേതൃത്വം നൽകുകയും ജനപ്രതിനിധികളും മതനേതാക്കളും വരെ ആക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാനവികതയിൽ ഊന്നിയാണ് സംഗമം നടക്കുക എന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഹാരാജാസ് കോളേജിൽ അഭിമന്യു കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് സമൂഹത്തിൽ ഉയരുന്ന ആശങ്കകൾ ചെറുതല്ല. ഇസ്ലാമിക വീക്ഷണത്തിൽ ഇക്കാര്യത്തിലുള്ള സംഘടനാ നിലപാട് വ്യക്തമാക്കുകയും അന്യായമായി ജീവനുകൾ ഹനിക്കപ്പെടുന്നതിൽ ജനകീയ പ്രതിരോധം ഉറപ്പാക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. അക്രമ രാഷ്ട്രീയം ഒരു മാരകമാണ് വിപത്തായി കൊണ്ട് ഗ്രസിച്ചു നിൽക്കുകയാണ്. ആ അക്രമ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിക്കൊണ്ട് പല വിധേനയുള്ള ഹിംസകളും ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നു. മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും വ്യക്തികളും ആൾക്കൂട്ടങ്ങളും പലതരത്തിലുമുള്ള ഹിംസകൾ ഇന്ന് നിർബാധം ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും അവസാനമായിക്കൊണ്ട് സ്വാമി ആക്ടിവേഷനെതിരായി കൊണ്ടുണ്ടായിട്ടുള്ള ആൾക്കൂട്ട ആക്രമണം അല്ല, ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ തന്നെ ആക്രമണം നമ്മുടെ മുമ്പാകെ ഉണ്ട്. ഇത്തരത്തിലുള്ള പലതരത്തിലുമുള്ള അക്രമ രാഷ്ട്രീയങ്ങളും ഹിംസാത്മകമായിട്ടുള്ള ഇടപെടലുകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വിശിഷ്യ ഒരു കേരളീയ അന്തരീക്ഷത്തിലാണ് സോളിഡാരിറ്റി ഇത്തരമൊരു ബഹുജന ക്യാമ്പയിനിന് ബഹുജന സംഗമത്തിന് തുടക്കമിടുന്നത്. വാഗൺ ട്രാജഡി ഹാളിൽ വൈകുന്നേരം 4:30 ആരംഭിക്കുന്ന ബഹുജന സംഗമത്തിൽ MM അക്ബർ, ഡോക്ടർ TT ശ്രീകുമാർ, ഡോക്ടർ PK പോക്കർ, VT അബ്ദുള്ള കോയത്തങ്ങൾ, ഡോക്ടർ ഫസൽ ഗഫൂർ തുടങ്ങി മതസാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖർ സംബന്ധിക്കും. സോളിഡാരിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉമ്മർ ആലത്തൂർ, ഉപാധ്യക്ഷൻ സമദ് കുന്നങ്കാവ്, ജനറൽ സെക്രട്ടറി KN ജലീൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി പാതി വഴിയിലെന്ന ആരോപണവുമായി വണ്ടൂർ താഴേക്കാപ്പിൽ സ്വദേശികൾ രംഗത്ത്. ചാക്കുകളിലാക്കി റോഡിൽ കൂട്ടിയിട്ട മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ക്ലീൻ വണ്ടൂർ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിച്ചിരുന്നത്. ഇതുപ്രകാരം എല്ലാ വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ ചാക്കുകളിലാക്കി റോഡരികിൽ നിക്ഷേപിച്ചു. എന്നാൽ പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ മാലിന്യങ്ങൾ കൊണ്ടുപോയിട്ടില്ല. ഇതോടെ മാലിന്യങ്ങൾ ചീഞ്ഞളിഞ്ഞു കിടക്കുന്നതിനാൽ ദുർഗന്ധവും രൂക്ഷമായിട്ടുണ്ടെന്ന് കുന്നത്ത് ലത്തീഫ് MCV ന്യൂസിനോട് പറഞ്ഞു. ഒരുപാട് ഈ ഡെങ്കി കൊതുകുകളും അതുപോലെ തന്നെ ശ്രദ്ധിച്ചാലറിയാം, കൊതുകുകൾ ഇങ്ങനെ പറന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഈ വേസ്റ്റ് ഇവിടുന്ന് നീക്കം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കണ്ണുറന്ന് അതിലേക്ക് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നോമ്പിന് മുൻപാണ് മാലിന്യം സ്വരൂപിക്കാൻ പറഞ്ഞതെങ്കിലും ഇന്നും നീക്കം ചെയ്യാതെ കിടക്കുകയാണ്. പഞ്ചായത്ത് അധികൃതരോട് പറഞ്ഞപ്പോൾ മഴക്കാലം കഴിഞ്ഞ് മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് മറുപടി ലഭിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം, അതിന് എന്താ വേണ്ടത് വെച്ചാൽ പഞ്ചായത്തിൽ നിന്ന് ഉണ്ടാവണം. ഇത് ഇവിടെ മാത്രമല്ല, ഇതിപ്പോൾ കുറച്ച് സ്ഥലം എടുത്തിട്ടുള്ളൂ. നമ്മൾ എന്താ വെച്ചാൽ ഇത് പൊലിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് വലിച്ചു വാരിട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതേമാതിരി കുറേ സ്ഥലങ്ങളുണ്ട് ഇത് ഈ പഞ്ചായത്ത് തന്നെ എല്ലായിടത്തും ഉണ്ട് ഇത് സംഭവം. അപ്പോൾ ഇത് പെട്ടെന്ന് ഇവിടുന്ന് നീക്കം ചെയ്യണം എന്നാണ് നാട്ടുകാരെ എല്ലാവരെയും
മേലാറ്റൂർ ലയൺസ് ക്ലബ്ബ് ഡോക്ടർ എ കെ സലീം അനുസ്മരണം സംഘടിപ്പിക്കുന്നു. ജൂലൈ 20 വൈകിട്ട് 3:30 മേലാറ്റൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം ഓഡിറ്റോറിയത്തിലാണ് അനുസ്മരണ പരിപാടി നടക്കുക. ഇതോടൊപ്പം ആതുര സേവന രംഗത്ത് മികച്ച സേവനം കാഴ്ചവെക്കുന്ന ഡോക്ടർ പി കെ അബ്ദുൽ ഹമീദ്, ഡോക്ടർ സി കെ ജമീല എന്നിവരെ ആദരിക്കുകയും ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരങ്ങൾ നേടിയ പോരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും ജീവനക്കാർക്കും പൗരാവലി സ്വീകരണം ഒരുക്കുന്നു. ജൂലൈ 20 ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭരണനിർവഹണത്തിലെ കാര്യക്ഷമതയും ജനപങ്കാളിത്തവും അടിസ്ഥാനമാക്കി കേന്ദ്ര പഞ്ചായത്തിരാജ് മന്ത്രാലയം ഏർപ്പെടുത്തിയ നാനാജി ദേശ്മുഖ് രാഷ്ട്രീയ ഗൗരവ ഗ്രാമസഭാ പുരസ്കാരവും 100% നികുതി വരുമാനം ഉറപ്പാക്കിയതിനും 97% പദ്ധതി തുക ചിലവഴിച്ചതിനും സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം ഉൾപ്പെടെ 4 പുരസ്കാരങ്ങളാണ് പഞ്ചായത്തിന് ലഭിച്ചിരുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10 നടക്കുന്ന പരിപാടിയിൽ വയോജനങ്ങൾക്കായി ചേരിപ്പറമ്പിൽ നിർമ്മിച്ച പകൽ വീടിൻ്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. പോരൂർ ഗ്രാമപഞ്ചായത്തിന് 2017-18 വർഷത്തെ 4 അവാർഡുകളാണ് ലഭിച്ചിട്ടുള്ളത്. 1, 2016-17 വർഷത്തെ പ്രവർത്തന മികവിന് നാനാജി ദേശ്മുഖ് ഗ്രാമസഭ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ 100% നികുതി വരുമാനം ലഭിച്ചതിനുള്ള അവാർഡും 97% നികുതി വരും 97% പദ്ധതി ചെലവഴിച്ചതിനുള്ള അവാർഡും ലഭിച്ചു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക അവാർഡ് ലഭിച്ചതിന് പ്രത്യേക സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരവും നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പോരൂരിലെ പൗരാവലി ജൂലൈ 20 റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രത്യേക സ്വീകരണം പോരൂർ ഭരണസമിതിക്കും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കും നൽകുന്നുണ്ട്. എ പി അനിൽകുമാർ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണൻ, ജില്ലാ കളക്ടർ അമിത് മീണ, DDP മുഹമ്മദ് ചെമ്മല തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS അർച്ചന, വൈസ് പ്രസിഡന്റ് കണ്ണിയൻ കരീം, സ്ഥിരം സമിതി അധ്യക്ഷൻ എം മുജീബ് റഹ്മാൻ, സെക്രട്ടറി എം ജിനേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മത തീവ്രവാദത്തിനെതിരെ മാനവികതയുടെ പ്രതിരോധം. മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ SFI വിദ്യാർത്ഥികളുടെ ധർണാ സമരം. പാചകവാതക വിതരണം മലപ്പുറത്ത് ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. വിതരണക്കാർക്കെതിരെ വ്യാപക പരാതി. അമേരിക്കൻ അധ്യാപികമാരുടെ പാഠ്യരീതി ആസ്വദിച്ച വിദ്യാർത്ഥിനികൾ. സംവാദത്തിന് പ്രാധാന്യം നൽകിയുള്ള രീതി ഏറെ ഗുണകരമെന്ന വിദ്യാർത്ഥിനികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.